ये हाँ हेलो व्हाट्सअप गाइस, वेलकम बैक टू माय चैनल जिना जित लड़कों पुदी और वीडियो लेके स्वागत। सो गाइस लेट्स प्ले टाउन हॉल नंबर 9। सो ഇന്നത്തെ നമ്മൾ ചർച്ച ചെയ്യുന്ന ടോപ്പിക് എന്ന് പറയുന്നത് TH9 ന്റെ ബെസ്റ്റ് കിഡിൽ ആൻഡ് കിഡ്കാച്ച് അറ്റാക്കിംഗ് സ്ട്രാറ്റജീസ് ആണ്. സോ വേറെ ഒന്നല്ല, നമ്മൾ വിച്ച് സ്ലാപ്പ് നമ്മൾ വാറിലോ ആയാലും ശരി, അതുപോലെ തന്നെ ഫാമിംഗ് ബേസിൽ ലൂട്ടിനായിട്ട് അടിക്കുമ്പോഴും ശരി, ഒരുപോലെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു അറ്റാക്കിംഗ് സ്ട്രാറ്റജി ആണ് പരിചയപ്പെടുത്താൻ പോകുന്നത്. കൂടാതെ നമ്മൾ TH9 മാക്സ് ഔട്ട് ആക്കിയിരിക്കുകയാണ്. ഫൈനലി നമ്മുടെ ക്വീൻ മാത്രം ഒരു രണ്ട് അപ്ഗ്രേഡ് കൂടി ഉണ്ട്. അതുകൊണ്ട് കഴിഞ്ഞാൽ നമ്മുടെ TH9 മാക്സ് ഔട്ട് ബേസ് ആവും. ഓക്കെ ഫൈനലി, അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് എടുക്കാം. സോ ഞാൻ ഈ TH9 എല്ലാ അറ്റാക്കിംഗ് സ്ട്രാറ്റജിയും ജസ്റ്റ് ഒന്ന് പാർട്സ് ആയിട്ട് അപ്ലോഡ് ചെയ്യാമെന്ന്, വരുന്ന ദിവസങ്ങളിൽ അപ്ലോഡ് ചെയ്യാമെന്ന് ഞാൻ വിചാരിക്കുന്നു. സോ എന്താണെന്നുള്ളത് അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്തേക്കാം. നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. അതിന് ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണണമെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, വീഡിയോ മാപ്പിൽ മസ്റ്റ് ആയിട്ട് താഴ്ന്ന് കമൻറ്റ് ചെയ്യാം. ഓക്കെ ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ഫസ്റ്റിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ട്രൂപ്സ് എന്ന് പറയുന്നത് രണ്ട് ഗോലം യൂസ് ചെയ്യുന്നുണ്ട്, അതിന് 10 വിച്ച് യൂസ് ചെയ്യുന്നുണ്ട്, 6 വിസാർഡ്, 8 വാൾ ബ്രേക്കർ, ഹീലിംഗ് സ്പെൽ 3 ഉണ്ട്, ഒരു ഹീലിംഗ് രണ്ട് ഒരു റേഞ്ച് സ്പെല്ലുണ്ട്, ഒരു ഫ്രീ സ്പെല്ലുണ്ട്. ഓക്കെ സി സി ട്രൂപ്സ് ആയിട്ട് നമ്മൾ പെക്ക യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഫ്രീസും എടുക്കുന്നുണ്ട്, രണ്ട് ഫ്രീസ് ഉണ്ട്. അപ്പോൾ കിങ് ആൻഡ് ക്വീൻ ഓൾവേസ്. ഓക്കെ അപ്പോൾ ഞാനിപ്പോൾ വാർ ബേസ് കാണിക്കുന്നില്ല. വാർ ബേസ് കാരണം എനിക്കിപ്പോൾ ഇന്നാക്റ്റീവ് ആയിട്ടുള്ള ഒരു ക്ലാൻ ആണ്. സോ ഞാൻ റാൻഡമായിട്ട് ജോയിൻ ചെയ്ത ക്ലാനാണ് കേട്ടോ. അതുകൊണ്ട് എനിക്കിപ്പോൾ മാക്സിമം TH9 അറ്റാക്കിങ് ആരും ഇപ്പോൾ ഓൺലൈൻ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ലൈവ് ആയി കാണിക്കുന്നില്ല വാർ അറ്റാക്കിങ്. സോ വാർ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു അറ്റാക്കിങ് സ്റ്റാർട്ട് ഞാൻ ലൈവായിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ അപ്പോൾ നമുക്ക് ഫാമിംഗ് ബേസിൽ നിന്ന് അറ്റാക്ക് കണ്ടുവെക്കാം കേട്ടോ. ഓക്കെ ഫൈൻഡ് എ മാച്ച്. നമുക്ക് എന്തായാലും TH9 ബേസിന് അടിക്കാം, ഒരു നല്ല ലൂട്ടുള്ള ബേസിന് അടിക്കാം കേട്ടോ. പിന്നെ വിച്ച് സ്ലാപ്പ് ചെയ്യുമ്പോൾ മാക്സിമം ശ്രദ്ധിക്കേണ്ട ഒരേ ഒരു കാര്യം, കറക്റ്റായിട്ട് ഫണല് ക്രിയേറ്റ് ചെയ്യുക, അതിനുശേഷം ഒരു ഡെഡ് ബേസ് ആണ്, ഡെഡ് ബേസ് അടിച്ചിട്ട് കാര്യമില്ലല്ലോ. സോ ഓക്കെ സോ ഒരു ബേസ് നമുക്ക് ഡെഡ് ബേസ് അടിക്കാം, അടുത്തൊരു അറ്റാക്കിൽ നമുക്ക് നല്ലൊരു ബേസ് അടിക്കാം. ജസ്റ്റ് ഒന്ന് പ്ലാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം. വിച്ച് സ്ലാപ്പ് ചെയ്യുമ്പോൾ മാക്സിമം ശ്രദ്ധിക്കേണ്ട വിസാർഡ് ടവറും അതുപോലെ തന്നെ ജെയിൻറ്റ് ബോംബുമാണ്. ഇത് രണ്ടും ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റും. പിന്നെ ആർച്ചർ ക്വീൻ അതൊരു വലിയൊരു ഡിഫക്റ്റ് ആയിട്ട് എനിക്ക് തോന്നുന്നില്ല, ബിക്കോസ് സ്കെൽട്ടൻസ് ഒരുപാട് വരുന്നതുകൊണ്ട് എന്തായാലും ട്രാപ്പ് ചെയ്തോളും. ഓക്കെ സമയം വൈകാറായി, ഞാൻ 12 o'clock ഒരു ജെയിൻ്റെ ഇറക്കുകയാണ്, സോറി ഗോലം, ദെൻ വിസാർഡ്, ദെൻ 3 o'clock 1 golem 3 wizards. ഓക്കെ അവർ ഫണൽ പെർഫെക്റ്റ് ആയിട്ട് ക്ലിയർ ചെയ്തോളും, വിസാർഡ് ഉണ്ടല്ലോ അതുകൊണ്ട് കുഴപ്പമില്ല. സോ ഫണൽ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് വിച്ചസ് ലൈനപ്പ് ചെയ്യാം. ഓക്കെ കറക്റ്റായിട്ട് ഫണൽ കണക്കണം, ഇല്ലെങ്കിൽ വിച്ച് നമുക്ക് തരുന്ന പോലെ റിസൾട്ട് തരില്ല, നമ്മൾ വിചാരിച്ച പോലെ റിസൾട്ടും കാര്യം കിട്ടുന്നില്ല. ഓക്കെ ഓക്കെ ഞാൻ കുറച്ച് വാൾ ബ്രേക്കർ യൂസ് ചെയ്ത് ടെസ്റ്റ് ചെയ്തു. ഓക്കെ പെർഫെക്റ്റ്, ദെൻ വിച്ച് സ്ലാപ്പ് കിങ് ക്വീൻ ആൻഡ് പെക്ക, ദെൻ 1 more വാൾ ബ്രേക്കേഴ്സ്, ജസ്റ്റ് 1 more റേജ് സ്പെൽ ഞാൻ ഇടുന്നുണ്ട്. ഓക്കെ പെക്ക പുറത്തേക്ക് പോയി, നോ പ്രോബ്ലം, ഡെഡ് ബേസ് ആയതുകൊണ്ട് വിഷയമല്ല. ദെൻ 1 more 1 healing സ്പെൽ, കറക്റ്റായിട്ട് കോറിലേക്ക് പോകണം നമ്മുടെ വിച്ചസൊക്കെ, അപ്പം മാത്രം നമുക്ക് കറക്റ്റ് റിസൾട്ട് കിട്ടുള്ളൂ. ഓക്കെ കറക്റ്റ് കോറിലേക്ക് കിട്ടി, ടൗൺ ഹാൾ എടുത്തു, ദെൻ 1 expo അലൈവ്. ഓക്കെ പെർഫെക്റ്റ്, കിങ് കൈബിലിറ്റി, ഓക്കെ 1 more ഹീലിംഗ് സ്പെൽ, ക്വീൻ ടേബിളിൽ ഞാൻ ഇപ്പോൾ യൂസ് ചെയ്യുന്നില്ല. ഓക്കെ വാൾ ബ്രേക്കേഴ്സ്, ഓക്കെ പെർഫെക്റ്റ്, 3 star. ഓക്കെ ഗൈസ് അടുത്തൊരു ബേസ് കിട്ടിയിട്ടുണ്ട്. സോ ഇതെല്ലാം മാക്സ് ഔട്ട് ഡിഫൻസ് ആണ്. സോ ഞാൻ എൻ്റെ ട്രൂപ്സ് ചെറിയൊരു ഡിഫറൻറ്റ് എടുത്തിട്ടുണ്ട്, 3 healing spell പറയാൻ 2 healing spell എടുത്തിട്ടുണ്ട് കേട്ടോ. ഓക്കെ ഓക്കെ ഇതിലിപ്പോൾ എൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് നമ്മുടെ ക്വീനെ നോക്കൗട്ട് ചെയ്യുക എന്നതാണ്. ശേഷം നമ്മുടെ വിസാർഡവരൊക്കെ ഓരോ ക്ലോസ്ലി ബ്ലാക്കാണ്. സോ കോർ ലൈനെങ്കിലും നമ്മുടെ വിച്ചേഴ്സിനെത്തിക്കണം, അതാണ് എൻ്റെ ലക്ഷ്യം. ഓക്കെ
നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. കറക്റ്റ് 12 o'clock തന്നെ എൻ്റെ ഗോലത്തിനെ ഡിപ്ലോയ് ചെയ്യാണ്. 3 wizards, ദെൻ 3 o'clock വൺ മോർ ഗോളം, 3 wizards. ഓക്കെ, പെർഫെക്റ്റ്. ഫണലിംഗ് കറക്റ്റായിട്ട് നടന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് വിചാരിച്ച പ്ലാൻ കറക്റ്റായിട്ട് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, കിക്കിംഗ് പെക്ക വിച്ച്, ദെൻ വാൾ ബ്രേക്കേഴ്സ്, ദെൻ ക്വീൻ. ഓക്കെ, ദെൻ വൺ മോർ റേറ്റ് സ്പെൽ. ആ റേറ്റ് സ്പെൽ എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ക്വീനെ കണ്ടോ, നോക്കൗട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പെട്ടെന്ന് ഒരു അറ്റംപ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇതിന് വേണ്ടിയിട്ടാണ് ഞാൻ റേഞ്ച് സ്പെൽ അവിടെ യൂസ് ചെയ്തത്. സോ കറക്റ്റായിട്ട് കോറിൽ പോയി നമുക്ക് ഹീലിംഗ് സ്പെൽ യൂസ് ചെയ്യാം. ഓക്കെ, ഹീലിംഗ് ഓക്കെ, ക്വീൻ നമ്മൾ ഡിപ്ലോയ് ചെയ്യാണ്. ഓക്കെ, വൺ മോർ എക്സ്പോ ലെഫ്റ്റ്. ഓക്കെ, ക്വീൻ്റെ എബിലിറ്റി യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, വൺ മോർ ഹീലിംഗ് സ്പെൽ. സോ ഒരു സൈഡ് കൂടെ നമ്മുടെ വിച്ചസൊക്കെ വിച്ച് സ്ലാപ്പ് ചെയ്തിട്ട് കറക്റ്റായിട്ട് ഫണലിംഗ് ചെയ്ത് തന്നെ കയറിക്കൊണ്ടിരിക്കുന്നുണ്ട്. സോ അതുകൊണ്ട് ഈ പുറത്തുള്ളത്തെ സ്കോറിലിരിക്കുന്ന വിച്ചസൊന്നും പുറത്തേക്ക് വരാതിരിക്കും. ഓക്കെ ഓക്കെ, ക്വീൻ കാ എബിലിറ്റി. ഓക്കെ, കണ്ടോ വിസാർഡ് കണ്ടോ, വിസാർഡ് നമ്മുടെ ഗോലത്തിന് അറ്റംപ്റ്റ് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് വിച്ചസൊക്കെ രക്ഷപ്പെടും. ഓക്കെ, ഡിഫെൻസ് എന്ന് പറയുന്നത് ഒരു 2-3 എണ്ണം മാക്സിമം ഡേഞ്ചർ ആയിട്ടുള്ള നമ്മുടെ വിസാർഡ് ടവർ ആണ്. ഓക്കെ, വിസാർഡ് ടവർ ഫീസ് ചെയ്യണേ. ഓക്കെ, പെർഫെക്റ്റ്. ജസ്റ്റ് നിങ്ങൾ ഫണലിംഗ് ആണ് പ്രോപ്പറായിട്ട് ചെയ്യാൻ ശ്രമിക്കേണ്ടത്. മാക്സിമം ഈ വിച്ച് സ്ലാബിനെ സംബന്ധിച്ചിടത്തോളം ഫണലിംഗ് കറക്റ്റായി ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈസിയായിട്ട് 3 stars സ്കോർ ചെയ്യാൻ പറ്റും. ഓക്കെ, പെർഫെക്റ്റ്, 3 star. ഇത്രയുള്ള പരിപാടി. സോ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു, ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ഹിറ്റ് ലൈക്ക് ബട്ടൺ. ആൻഡ് ചാനൽ പുതിയതായിട്ട് വരുന്നവരാണെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്. പുതിയ വീഡിയോയിൽ പുതിയ കണ്ടന്റായിട്ട് വീണ്ടും കാണാം. ബൈ.